ഗിരി, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നെ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ വിളിച്ച് ശീലിച്ചൊരു പേരും ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു രൂപവും ഒരു നിമിഷം കൊണ്ട് ആരുമല്ലാതായി തീരുന്നത് ഒരു വല്ലാത്ത വേദനയാ. അത് അനുഭവിച്ചാലേ അറിയൂ. എടാ, അതിനിവിടെ നീ ചിന്തിക്കുന്നത് പോലെ ആരും അല്ലാതെ ആയിട്ടില്ല. ഇനിയും കേട്ടതൊന്നും സത്യമാവണമെന്ന് നിർബന്ധവുമില്ല. മധുചന്ദ്രൻ, അച്ഛനെന്ന സങ്കല്പം എനിക്ക് ആ പേരു മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്നു, എങ്ങനെയാ മരിച്ചതെന്ന് ഇത്രയും കാലം ആരും പറഞ്ഞു തന്നിട്ടുമില്ല. വല്യച്ഛനുള്ളതുകൊണ്ട് അങ്ങനൊരാളുടെ അഭാവം ഇതുവരെ ഫീൽ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പോ എന്താ, അച്ഛൻ നിന്നോട് പറഞ്ഞോ അദ്ദേഹം നിനക്ക് ആരും അല്ലെന്ന്? അങ്ങനെ സംഭവിച്ച പിന്നെ നിങ്ങൾ ആരും എന്നെ കാണില്ല. എടാ, ഒരിക്കലും നമ്മുടെ അച്ഛൻ അങ്ങനെ ചിന്തിക്ക പോലുമില്ല. എന്നെക്കാൾ നന്നായി ആ മനുഷ്യനെ നിനക്കറിയാം. പലതും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു മനസ്സ് അച്ഛൻ്റേത്. ആ രൂപം പോലും അസ്വസ്ഥമായ ആ മനസ്സിൻ്റെ അടയാളമാ. എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ കൂടുതലൊന്നും ചോദിച്ച് വല്യച്ഛനെ ഞാൻ വിഷമിപ്പിക്കാത്തത്. പക്ഷെ നിന്നോട് എനിക്ക് ചോദിക്കാം, ഞങ്ങളുടെ അമ്മ ആരാ നീൽ? അവരെങ്ങനെയാ മരിച്ചത്? അതോ അവർ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാ? ഇതിനൊക്കെയുള്ള ഉത്തരം നിന്റെ കയ്യിലുണ്ടോ?